ബിരിയാണി സാമ്പാറിനുള്ള പച്ചക്കറി ഉണ്ട്. അയ്യോ, ഞാൻ എന്തോ വെക്കുമെന്നും പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. നേരത്തെ മീനും ഇറച്ചിയൊന്നും ഇല്ലാതെ ആർക്കും ഒന്നും ഇറങ്ങത്തില്ലായിരുന്നല്ലോ. ആ ജോസ് അവിടെ പോയി കാണൂടാ മോനെ, വൃന്ദാവനത്തില്. ആ, അതിനുള്ള സാധ്യതയുണ്ട്. അവൻ രോഹിണിയെ മോഹിച്ച് നടന്നവനാണല്ലോ. ഇനി ചിലപ്പോ ആ ശരത്തിനെ അവിടെ നിന്ന് ഓടിച്ചിട്ട് ആ സ്ഥലത്ത് കേറി പറ്റുമോ എന്ന് പറയാൻ പറ്റൂല. അയ്യോ, അങ്ങനെ അവരൊന്നിച്ച അവിടെ തീരും എന്റെ കുഞ്ഞിന്റെ ജീവിതം. അത് ഉറപ്പല്ലേ? നന്ദൻ സത്യങ്ങളെല്ലാം തിരിച്ചറിയുകയും നന്ദനും ജോസും തമ്മിൽ ഒന്നിക്കുകയും ചെയ്ത നയന പുറത്താവുന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങനെയെങ്കിൽ പിന്നെ മരിക്കേണ്ടത് നന്ദന. ബംഗല ഉപേക്ഷ പിന്നെ അവ അളിയനല്ല, അന്യന. അങ്ങനെ വരുമ്പോ നമുക്ക് അവനോടുള്ളതിനേക്കാൾ ശത്രുത ഉണ്ടാവും അവന് നമ്മളോട്. എന്ന് വെച്ചാൽ ഞാൻ അവനെ കൊന്നില്ലെങ്കിൽ അവൻ നമ്മളെ ഇല്ലാതാക്കുന്നുള്ള കാര്യം ഉറപ്പാ. അവിടെ നമ്മള് ബുദ്ധി കാട്ടിയേ പറ്റൂ. പെങ്ങളെ ഉപേക്ഷവനെ പതിവ് ശൈലി തന്നെ തട്ടണം, പതിയിരുന്ന് ആക്രമിച്ച് കൊല്ലണം. എനിക്ക് പേടിയാവുന്നടാ മോനെ. പേടിച്ചിട്ടൊന്നും കാര്യമില്ല. നന്ദ ഇളഞ്ഞാ പിന്നെ നാട് വിടുന്നതാ നല്ലത്. പക്ഷേ നാട് വിടാനുള്ള പൈസ നമ്മളെ കയ്യിലില്ല. പിന്നെ നാട് വിട്ടില്ലെങ്കിലോ അവൻ കൊന്നിരിക്കും കൂട്ടത്തോടെ. മരിക്കാതിരിക്കാൻ അവനെ വളഞ്ഞിട്ട് വെട്ടിയേ പറ്റൂ. കൊല്ലുക, ഇതിനൊന്നും ഒരു അവസാനം ഇല്ലേടാ. നമുക്കിതൊന്നും ഒരു പുത്തരിയല്ലോ അമ്മേ. വെട്ടും കുത്തും ജയിൽവാസം ഒക്കെ പരിശീലിച്ചു വരുന്നത് അവനാ, നന്ദന. നമുക്ക് നാശം ഉണ്ടാവുമ്പോ കൂട്ടത്തോടെ കത്തിക്കണം വൃന്ദാവനത്തിലുള്ള എല്ലാവരെയും. പ്രൊഫസർ വിശ്വനാഥൻ സംസാരിക്കുന്നതിന് മുമ്പ് അങ്ങയുടെ കൊങ്ങയ്ക്ക് പിടിക്കണം. ആ സി എ നടന്നതെല്ലാം നന്ദനോട് പറഞ്ഞ ഞാനകത്താ. ആ, അത് ഒഴിവാക്കണം. അതിന്റെ മുന്നോടിയായിട്ട് ആ വീടിന്റെ നെടുന്തൂണായ നന്ദൻ മരിക്കണം. അവൻ നമുക്ക് എതിരാളിയായിട്ട് വന്ന നയനെ ഉപേക്ഷിച്ചാൽ. എനിക്കൊന്നും അറിയത്തില്ല. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നോ എന്തൊക്കെ ആയി തീരുമെന്നോ ഒരു നിശ്ചയവും ഇല്ല. ജീവിതം വഴിമുട്ടി, അത്ര മാത്രം അറിയാം. എവിടെയെല്ലാം നീന്തി കയറിയതാമേ നമ്മള്. ഇവിടെയും നമ്മള് തുഴഞ്ഞെത്തും, എനിക്കത് ഉറപ്പുണ്ട്. എങ്ങനെയുണ്ട് അമ്മച്ചി പുതിയ വീടൊക്കെ? വീടൊക്കെ കൊള്ളാം, പഴയതിനേക്കാൾ സൗകര്യം ഉണ്ട്. പിന്നെ വീടല്ലല്ലോ, ഈ നാടാണ് പ്രശ്നം. അമ്മച്ചി എന്റെ കൂടെ ഇങ്ങ് പോന്നില്ലേ, പിന്നെന്താ പ്രശ്നം? കൂടെ വന്നെങ്കിലും നീ പുറത്തു പോയിട്ട് മടങ്ങി വരുന്നത് വരെ ഉള്ളില് തീയ. ഞാൻ മടങ്ങി വന്നത് അതിനേക്കാൾ തീയ മറ്റു ചിലർക്ക്. ഇപ്പൊ കൂടെ നിൽക്കാൻ ആൾക്കാർ ഒരുപാട് അമ്മച്ചി, അതുകൊണ്ട് പഴയ പോലെ വെട്ടി വീഴ്ത്താനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ തന്നെ നീ എപ്പോഴും പറയുന്നത്. എന്നാ സമയമാവുമ്പോ കാര്യങ്ങൾ കൈവിട്ടു പോവുകയും ചെയ്യും. അമ്മച്ചി ഭയക്കാതിരിക്കേ, പേടിക്കണ്ട. എന്റെ കയ്യിലിപ്പോ അമ്മച്ചി തന്ന തോക്ക് ഭദ്രമായിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അതങ്ങെടുത്ത് ഉപയോഗിക്കും ഞാൻ. എന്ന് വെച്ച് ബാങ്ക് സമയം കഴിയുമ്പോ നീ വീട്ടിലെത്തണം, വൈകരുത്. അതൊക്കെ നോക്കാം. ആ മോനെ നിക്ക്, നീ വൃന്ദാവനത്തിൽ പോയിട്ട് വിശ്വനാഥ സാറിനെ കണ്ടായിരുന്നോ? അദ്ദേഹം ഇപ്പൊ കുറച്ചും കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോ പെട്ടെന്ന് വർത്താനം പറയാൻ തുടങ്ങും. സത്യങ്ങളെല്ലാം ആ പയ്യൻ അറിഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് നന്ദൻ എന്താ അവളെ കളയാത്തത് മോനെ? അവൾക്കും അവളുടെ ആങ്ങളിക്കും കൊടുക്കേണ്ട ശിക്ഷ കൊടുത്തിട്ടേ അവൻ അവളെ കളയൂ. ആ അയ്യോ, അങ്ങനെ മെല്ലെ പോകുന്നത് നിനക്കും രോഹിണിക്കും പറ്റിയ അതേ അപകടം ആ കൊച്ചിനും പറ്റാനാ.
അവള് കൊടുക്കുന്ന ഭക്ഷണത്തെ പോലും വിശ്വസിക്കാൻ പറ്റിയല്ല. അതിലും ഉണ്ടാകും ആളെ കൊല്ലുന്ന ചില ചേരുവകൾ. നന്ദം പഴയ പോലെ മന്ദബുദ്ധി ഒന്നും ആവില്ല മച്ചി. അതുപോലെ നന്ദൻ എന്തെങ്കിലും ചെയ്തിട്ട് ജീവിക്കാന്നുള്ള ചിന്തയും അവൾക്കുണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും പോകുന്ന വഴി ശരിയാ. രോഹിണി ലീനയും ശരത്തിനെ കഴുതിയാക്കുന്നതും നന്ദൻ നയനിയെ ജീവിക്കാൻ അനുവദിക്കുന്നതും എല്ലാം അവരുടെയൊക്കെ വലിയൊരു തകർച്ച മുന്നീ കണ്ടിട്ട് തന്നെയാ. തീർന്നിട്ടില്ല. ഇനിയും പോണം ചിലയിടങ്ങളിൽ. എന്നെ കാണുമ്പോ ചങ്ങ് പിടയുന്ന ചില ആൾക്കാരുടെ അരികിലേക്ക്. ഞാൻ വളരെ നേരത്തെ അങ്ങനൊരു ചോദ്യം ചോദിച്ചത് ടീച്ചറിന്റെ ഉള്ളിൽ അതുപോലൊരു ചിന്ത വളരാനാ. ഇപ്പൊ ചെറിയ ചേഞ്ച് ഉണ്ടോ? ജോസാറിനോടുള്ള സ്നേഹം ഒരു ഭാര്യ എന്ന നിലയിലേക്ക് വളരുന്നുണ്ടോ? എന്തിനാ ഇപ്പൊ ഇതൊക്കെ സംസാരിക്കുന്നേ? നിങ്ങൾ ഒന്നിക്കണം ടീച്ചറെ. ദൈവം ഒന്നാവാൻ വേണ്ടി കരുതി വെച്ചിരുന്നതാ നിങ്ങളെ. അത് നടക്കേണ്ട ബന്ധാ. എന്തായാലും ജോസാറ് മടങ്ങി വന്ന ശേഷം ടീച്ചറിന്റെ മുഖത്ത് നല്ല തെളിച്ചുണ്ട്. അദ്ദേഹം മടങ്ങി വന്നപ്പോ ആത്മവിശ്വാസം കൂടി. അതിന്റെ തെളിച്ചവുണ്ട്. ശരിയാ. എന്നുവെച്ച് അതിനെ മറ്റൊരു കണ്ണോടെ കാണണ്ട. ജോസാർ ഈ നാട്ടിലേക്ക് ബാങ്ക് മാനേജറായി വന്നത് എന്തുകൊണ്ടാന്നറിയോ? ദൈവം ഇങ്ങനൊരു കൂടിച്ചേരല് നേരത്തെ തീരുമാനിച്ചിരുന്നു. ടീച്ചറുമായി ഒന്നിക്കാൻ വേണ്ടി തന്നെയാ അദ്ദേഹത്തെ ഈ നാട്ടിലേക്ക് വിട്ടത്. എന്നോട് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. എനിക്ക് ജീവിക്കാൻ ഒരു മോളുണ്ട്, ചുറ്റിനും ബന്ധുക്കളുണ്ട്. ആരോരും ഇല്ലാത്തതിപ്പോ ടീച്ചറിന്. ആകെയുള്ളത് ഒരു വല്യമ്മ മാത്രമല്ല, എന്നേക്കാൾ എത്രയോ ചെറുപ്പാ ടീച്ചർ. ആ നിലയ്ക്ക് ടീച്ചറിന് ഞാനോ ഒരു ബന്ധം കണ്ടുപിടിച്ച് തരേണ്ടത്. അത് ഞാൻ ഗൗരവമായിട്ട് എടുക്കട്ടെ. നമുക്ക് ഈ വിഷയം ഇവിടെ നിർത്താം. ആണല്ലോ, ഇതാണ് എന്റെയും പ്രശ്നം. കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് പറഞ്ഞ പെട്ടെന്ന് നമ്മൾ ആ വിഷയം മാറ്റും. അതുകൊണ്ട് ഇനിയെങ്കിലും ജോസാറിന്റെ കാര്യം പറഞ്ഞ് എന്നെ ശല്യം ചെയ്യരുത്. നോക്കിക്കോ, അമ്മച്ചിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാവും. ഉണ്ടാവട്ടെ, അപ്പൊ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം. എന്നെ ഇപ്പൊ അലട്ടുന്നത് എന്റെ ലച്ചുമോള. ഒരു സമയത്ത് ജോസാറിന് ഇഷ്ടമല്ലായിരുന്നു, പിന്നെ അവരടുത്തു. മോളുടെ അച്ഛൻ വന്നതിന് ശേഷം ജോസാറിന്റെ പേര് പറയുന്നത് പോലും അത്ര ഇഷ്ടമല്ല. എന്നുവെച്ചാ ഞാൻ പറഞ്ഞല്ലോ, കാത്തു കാത്തിരുന്ന അച്ഛനെ തിരികെ കിട്ടിയ സന്തോഷം എന്റെ മോൾക്ക്. ഇതിപ്പോ അവൻ ജയിലിലേക്ക് പോകുമ്പോ മോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അച്ഛനോട് അകലം കാട്ടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ വിഷമമാണ് മോൾക്ക്. വല്ലാത്തൊരു പ്രതിസന്ധിയാ മുന്നിലുള്ളത്. അതിനിടയിൽ സ്വന്തം ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല ടീച്ചറെ. ആരെങ്കിലും പ്രത്യേകിച്ച് ഇവിടെ വന്നിരുന്നോ? മോനറിഞ്ഞോ? വന്നിരുന്നു ആ ജോസാറ്. അത് വിശ്വട്ടിനെ കാണാനാ വന്നത്. ആരിവിടെ വന്നാലും എനിക്ക് പ്രശ്നമല്ല. ഇത് രോഹിണിയുടെ കുടുംബ വീടാ. ഇത് എന്റെ വീടായിരുന്നെങ്കിൽ ഞാൻ അയാളുടെ വരവ് വിലക്കിയനെ. എനിക്കറിയാം മോന് ജോസാറിന് ഇഷ്ടമല്ലെന്ന്. എങ്ങനെ ഇഷ്ടപ്പെടും? ഞാനും ഒരു മനുഷ്യനല്ലേ. വിവാഹം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞ് രോഹിണി അയാൾക്കൊപ്പം.
ഞങ്ങളുടെ ബെഡ്റൂമിൽ അതൊരു വിഷയമായിട്ട് വന്നിട്ടില്ല. ഞാനതിനെ കൂടുതൽ ചോദ്യം ചെയ്തിട്ടുമില്ല. എൻ്റെ ഭാര്യ എനിക്ക് വിശ്വാസമായതുകൊണ്ട് അവൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നു, അവൾക്കൊപ്പം ഞാൻ നിൽക്കുന്നു. പക്ഷേ എൻ്റെ വിശ്വാസത്തിനപ്പുറം അവർ തമ്മിലൊരു ബന്ധമുണ്ടോയെന്ന് എനിക്ക് സംശയം. അല്ലെങ്കിൽ ഭർത്താവ് ഇഷ്ടപ്പെടാത്ത ഒരാളെ, സംശയിക്കുന്ന ഒരാളെ ഭാര്യ സപ്പോർട്ട് ചെയ്യൂ? അതൊക്കെ പോട്ടെ, എന്റെ മനസ്സെന്താണെന്ന് അമ്മ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളപ്പോ അയാൾ ഇവിടെ വരുന്നതിനെ വിലക്കാനുള്ള അധികാരം ഈ വീട്ടിലുള്ളവർക്കും ഉണ്ട്. അറിയും മോനെ, പിന്നെ അദ്ദേഹത്തെ പോലെ ഒരാൾ കയറി വരുമ്പോ വരണ്ടെന്ന് പറയാനൊരു മടി. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ല ചിലർക്ക് കാര്യങ്ങൾ മനസ്സാകത്തുള്ളൂ അമ്മേ. ഇതിന്റെ പേരിൽ ഒരു കുടുംബകലഹം ഉണ്ടായാൽ ഞാനിങ്ങനെ പറയണ്ട, അമ്മ ഉൾപ്പെടെയുള്ളവർ അയാളോട് പറയും വീട്ടിലേക്ക് വരരുതെന്ന്. എന്താ പറയില്ലാന്ന് തോന്നുന്നുണ്ടോ? പോട്ടെ മോനെ, ഇനി കാണുമ്പോ ഞാൻ ജോസറിനോട് കാര്യങ്ങൾ പറയാം. അയാള് നല്ലവനാവാം, സൽസ്വഭാവിയാവാം, എന്നാൽ എന്റെ ഭാര്യയെ കല്യാണം കഴിച്ച് ഒരുമിച്ച് താമസിച്ചു എന്നൊരു പോരായ്മയൊക്കെ ഉണ്ട്. അത് ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഒരു കറുത്ത പാടായിരിക്കും. അത് മനസ്സിലാക്കി രോഹിണി പെരുമാറിയാൽ ഞങ്ങളുടെ ജീവിതം ഇരുട്ടാവില്ല, അല്ലെങ്കിൽ പ്രശ്നമാ, വീണ്ടും എനിക്ക് അകന്നു പോകേണ്ടി വരും. മോനെ, വെറുതെയെങ്കിലും അങ്ങനെ ചിന്തിക്കരുത്. മോനില്ലാത്തപ്പോ കരഞ്ഞും കാത്തിരുന്നും ജീവിച്ച എന്റെ മോളെ ഞാൻ കണ്ടതാ, എല്ലാവരും കണ്ടതാ. ഇനി ആ അവസ്ഥ മോൾക്ക് വരരുത്. ഞാനായിട്ട് വരത്തില്ലല്ലോ അമ്മേ, പിന്നെ മനഃപൂർവ്വം അവളായിട്ട് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ച അതെന്റെ കുഴപ്പമല്ലല്ലോ അമ്മേ. മരണത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു വന്നത് കൊല്ലാൻ വേണ്ടി തന്നെയാ. അവൻ അവിടെ വന്നിട്ട് ഒന്നും പറയാതിരുന്ന എന്താണെന്നാ ഞാൻ ആലോചിക്കുന്നത്. നന്ദനെ മുമ്പ് കണ്ടപ്പോഴും ഒന്നും പറഞ്ഞിട്ടില്ല. രോഹിണി എന്നെയും തമ്മിൽ തെറ്റിക്കാൻ കള്ളങ്ങൾ പറയുന്നു. എന്നെ അവൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. ആ രീതിയിലാണ് ഞാനും ഈ വിഷയം ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും അവനിവിടെ അരികിലുണ്ടെന്ന് ഓർക്കുമ്പോൾ മനസ്സമാധാനം കിട്ടുന്നില്ല. അവ ഈ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞ നാള് മുതല് എന്റെ പെങ്ങളുടെയും കാര്യം ഇങ്ങനെ തന്നെയാ. അന്നത്തെ ആ കുത്തനങ്ങ് തീർന്നിരുന്നെങ്കിൽ അവൻ ഒരു ആപത്താവില്ലായിരുന്നു. അവനെ കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പ ഏതായാലും അവൻ ചത്തിലല്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ വീട്ടിലേക്ക് വന്നത് അളിയനൊന്ന് ഭയപ്പെടുത്താൻ വേണ്ടി തന്നെയാ. അവൻ വീട്ടിലേക്ക് വന്നത് അളിയനൊന്ന് ഭയപ്പെടുത്താൻ വേണ്ടി തന്നെയാ. അവനിനി ചിലപ്പോ ഞാനുള്ളപ്പോ വരും. അങ്ങനെ വന്നാൽ എല്ലാവരുടെ മുമ്പിൽ വെച്ചൊരു ചോദ്യം ചെയ്യലുണ്ടാവും. അതിത്തിരി സഹിക്കാൻ പാടാ. വീണ്ടും നന്ദനയും രോഹിണിയൊക്കെ അവനുമായിട്ട് തെറ്റിക്കണോളിയാ? അതെങ്ങനെ പറ്റും? അവൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് തെളിഞ്ഞില്ലേ? താനും തന്റെ പെങ്ങളുമൊക്കെ അത്ര നല്ല പുള്ളികളല്ലെന്ന് ജോസ് നേരത്തെ പറഞ്ഞു. അത് സത്യമാണെന്ന് നന്ദനിപ്പോ ബോധ്യപ്പെടുകയും ചെയ്തു. അവിടെയാണ് എല്ലാം പൊളിഞ്ഞത്. ഇപ്പൊ ജോസിന് 80% വിശ്വാസമാ നന്ദനും രോഹിണിക്കും. ഓ, ആ നിലയ്ക്ക് ജോസും നന്ദനും കൂടെ എന്റെ പെങ്ങളുടെ നേർക്ക് വരുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റൂല. ആ, അവനിവിടെ എത്തുന്നതിന് മുമ്പ് മുങ്ങണമെന്നാ കരുതിയത്. ഇനിയിപ്പോ അഗ്നിപരീക്ഷയാ. അതിനിടയിലേ അലീന എന്ന് പറയുന്നവള് ഇടയാതെ നോയിക്കോണം. അവളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോയിക്കോണം. അവളും ജോസും എങ്ങാനും ഒത്തുചേർന്ന രോഹിണിയെ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ എളുപ്പ. അറിയാം,
അതുകൊണ്ട് സ്നേഹത്തിന്റെ കാര്യത്തിൽ പിശുക്ക് കാട്ടുന്നില്ല. സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലും ഞാൻ രണ്ടിനെ. ഇതുവരെ ആഗ്രഹിച്ച നേട്ടങ്ങൾ കൊയ്തിട്ടേ പോയിട്ടുള്ളൂ. ഇവിടെയും പിഴവ് പറ്റില്ല. ഭക്ഷണം മേടിക്കുമ്പോൾ കയ്യിൽ പൈസ ഇല്ല. ഒരു 2000 രൂപ തരുമോ? ഇപ്പൊ 2000 നോട്ടായതുകൊണ്ട് മാറാൻ പാടായിരിക്കല്ലേ. അതുകൊണ്ട് കാണും തരുമോ? ഞാൻ പറഞ്ഞില്ലേ കാണുമെന്ന്? അടിപൊളി. എത്ര നാളായി മുത്ത നിന്നെ കണ്ടിട്ട്. ഇത് രണ്ടാമത്തെ അല്ല, മൂന്നാമത്തെ ജന്മ. ഈ ജന്മത്തിലും സന്ധിജയൻ വന്നതല്ല, പഴയതിലും ശക്തിയോടെ തിരിച്ചടിക്കാൻ തന്നെയാ തീരുമാനം. പിന്നെ പഴയതുപോലെ അല്ലല്ലോ കാര്യങ്ങൾ. പലരും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ജോലി എളുപ്പമായി. അയ്യോ, ഞാനിപ്പോ പാവാ. കേക്കട്ടെ കേക്കട്ടെ, ഒന്നുകൂടി പറഞ്ഞേ. ജോ സാർ എത്തിയോ? എത്തി. പക്ഷേ പലർക്കും അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജോ സാർ കേറിയിരിക്കെ ഇരുത്തിയില്ലേ ഒരുപാട്. ഇനിയൊന്ന് വേണോ? ജോ സാർ കേറിയിരിക്കെ ഇരുത്തിയില്ലേ ഒരുപാട്. ഇനിയൊന്ന് വേണോ? കേട്ടില്ലടി, ഇരുത്തിയല്ലോ ഒരുപാട്, ഇനി അത് വേണോന്ന്? അല്ല, വേണോ? തന്റെ ഭാര്യ പറയുന്നതേ ഇവളിപ്പോ പാവാണെന്ന. ജീവിക്കാൻ മറ്റു മാർഗമൊന്നും ഇല്ലാത്തോണ്ട് പാവ. അല്ലെങ്കി അറിയാം തനി സ്വരൂപം. നിന്റെ ആങ്ങള് നിന്നോടൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു, കണ്ടായിരുന്നു. കാണേണ്ട രീതിയിൽ കണ്ടിട്ടില്ല. ഒരു ചടങ്ങ് തീർക്കൽ, അത് മാത്രമേ നടന്നിട്ടുള്ളൂ. നോക്കി നിൽക്കാതെ സാറിനോട് ചായ എടുക്കണി. അവിടെ തന്നെ ജോ സാറിനോട് തീർത്താ തീരാത്ത പകയുണ്ടെന്നറിയാം. അത് ചായയിൽ കാണിക്കരുത്. വരണ്ട് നടക്ക്. അത് വേണമല്ലോ. വന്നിട്ടുണ്ട്. ആര് ചോദിച്ചത് കേട്ടില്ല? ആരാ വന്നതെന്ന്? അങ്ങേരു ജോസാറും. അതാണ് നീ എല്ലാം കഴിഞ്ഞതുപോലെ നിന്നത്. പഴയ പരിചയക്കാരല്ലേ, സംസാരിക്കാത്തതെന്താ? കുശലം പറയാത്തത് എന്താ? ചായ ചോദിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഇട്ടോർക്കടി. ഓർമ്മയുണ്ടോടി നിനക്ക് ജോസാറിന്റെ അനിയനെ? നല്ല ഗോതമ്പിന്റെ നിറമുള്ള പയ്യനായിരുന്നു, മുഖമൊക്കെ ആപ്പിള് പോലെ ഇരുന്നു. എന്നിട്ട് മോളിലോട്ട് പറഞ്ഞു വിട്ടില്ലേടി നീ? ദയവ് ചെയ്ത് അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. ഞാൻ ഓർമ്മിപ്പിച്ചില്ലെങ്കിലും ഒരിക്കലും മറക്കില്ലേടി ആ സാറും സാറിന്റെ അമ്മച്ചയും ജോണിനെ. ദേ, അധിക സമയം എടുക്കരുത്, വേഗം ചായ എടുത്തോണ്ട് വാ. അങ്ങേരുടെ മുമ്പിൽ പോയി നിൽക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ലടി. എന്നു വെച്ചാ ഞാനും നിന്റെയൊക്കെ കൂടെ കൂടിപ്പോയില്ലേ ഒരു സമയത്ത്?
അറിവില്ലാത്ത സമയത്ത് എന്തെല്ലാം നമ്മൾ ചെയ്തു പോയിട്ടുണ്ട് മുത്തശ്ശി. ഇനിയിപ്പൊ അതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? മിണ്ടരുത്. നീ ഒന്ന് നിവർന്ന് നിൽക്കാനാവുന്നുണ്ടെങ്കിൽ നീയും നിന്റെ ആങ്ങളെയും അമ്മയൊക്കെ എത്തരക്കാരാണെന്ന് എനിക്കറിയാം. കുതിരയ്ക്ക് കൊമ്പ് മുളച്ചതുപോലെയാ. കല്യാണം കഴിച്ച ഒരു കുടുംബത്തിൽ ചെന്ന് കയറിയ ശേഷം കുടുംബം നശിപ്പിച്ചില്ലടി നീ. ഗ്രഹനാഥനെ തന്നെ കിടപ്പിലാക്കിയില്ലേ? എന്നിട്ടും പോരാഞ്ഞിട്ട് അയാളെ കൊല്ലാൻ നോക്കിയില്ലടി, ദ്രോഹി. െ പലതും പറഞ്ഞു നീ വിശ്വസിപ്പിച്ചു. ഇനിയും അതേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുവാണോ? ജോൺ നിനക്കറിയില്ലേ, ഞങ്ങൾക്ക് ദാമ്പത്യ തകർച്ച ഉണ്ടാവുകയാണെങ്കിൽ അതിന് കാരണം ഒരിക്കലും ജോസറായിരിക്കില്ല. നാശം പിടിച്ചവൻ ചാവാതെ രക്ഷയില്ല. അവനും നന്ദനും കൂടെ നയനെ എന്തിയോന്നുള്ള ഭയത്തിലായിരിക്കും അവളിപ്പോ.